മറ്റ് വാർത്തകളിലേക്ക് സർക്കാരിനെ പ്രതിരോധിക്കാനും ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനും മുന്നിട്ടിറങ്ങാൻ പാർട്ടി എം എൽ എ സി പി എമ്മിന്റെ നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ബിജെപി പ്രചരിപ്പിക്കും പോലെ സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ എം എൽ എ മാർ പ്രചരിപ്പിക്കണം സിപിഎം എം എൽ എ മാരുടെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നിർദ്ദേശം സർക്കാരിന്റെ നേട്ടങ്ങൾ എത്തിക്കാൻ ഏറ്റവും അധികം കഴിയുന്നത് എം എൽ എ എന്നാൽ പാർട്ടി എം എൽ എ മാർ ആത്മാർത്ഥമായി ഇത് ചെയ്യുന്നുണ്ടോയെന്ന് സി പി എം നേതൃത്വത്തിന് സംശയമുണ്ട് എം എൽ എ മാർ സമൂഹമാധ്യമങ്ങളിൽ കൂടുതൽ സജീവമാകണം അതുവഴി സർക്കാരിൻ്റെ നേട്ടങ്ങളും വികസന പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കണം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ബി ജെ പി നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് ഉദാഹരണമായി പറഞ്ഞാണ് കോടിയേരി എം എൽ എമാരെ പഠിപ്പിച്ചത് നേട്ടങ്ങളിൽ മാത്രമല്ല പ്രതിസന്ധികളിൽ സർക്കാരിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യതയും എം എൽ എ ലൈഫ് പോലുള്ള വിവാദങ്ങളിൽ വിമർശനം ഉയരുമ്പോൾ മൗനം പാലിക്കരുത് ലൈഫ് പദ്ധതി എന്തെന്നും അതിലൂടെ സർക്കാർ നൽകിയ വലിയ സഹായങ്ങളും എണ്ണിപ്പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ വിജയത്തിന് എം എൽ എ മാർക്ക് വലിയ പങ്കുവഹിക്കാനുണ്ട് റോഡുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എം എൽ എ മാർ മുൻകൈയ്യെടുക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാകണം ഇനിയുള്ള പ്രവർത്തനം നിയമസഭാ സമ്മേളനത്തിനു മുന്നോടിയായാണ് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനിലായിരുന്നു യോഗം കോടിയേരി ബാലകൃഷ്ണന് പുറമെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവും യോഗത്തിൽ പങ്കെടുത്തു വി ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ വിവാദങ്ങൾ തുടരുന്നതിനിടെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിരോധ തന്ത്രങ്ങൾക്ക് നേരത്തെ രൂപം നൽകിയിരുന്നു എന്നാൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലം യോഗം പരിശോധിക്കും വി വി അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു അരുൺ എം എൽ എമാരോട് സജീവമായി രംഗത്തിറങ്ങണം തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കാണണം എന്ന നിർദ്ദേശം കൂടെ നൽകിയിട്ടുണ്ടല്ലോ ഇപ്പോൾ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ സർക്കാരിനും സി പി എമ്മിനുമെതിരെ അന്തരീക്ഷത്തിലുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് കൂടെ അത്തരം ആലോചനകൾ കൂടെ യോഗത്തിലുണ്ടാകുമോ തീർച്ചയായും അത്തരം ആലോചനകളും ഉണ്ടാകും പ്രത്യേകിച്ചും ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ സർക്കാരിന് വലിയ ആഘാതമെന്നാണ് പാർട്ടിയുടെയും സർക്കാരിന്റെയും വിലയിരുത്തിൽ സ്വർണ്ണക്കടത്ത് വിവാദം ഉണ്ടാക്കിയതിനേക്കാൾ വലിയ ദോഷം ഇത് ഉണ്ടാക്കും പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് വലിയ വികസന നേട്ടമായി വലിയ ഭരണ നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുന്ന പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ അതിന് ഏതെങ്കിലും തരത്തിലുള്ള കളങ്കം വരുന്നത് സർക്കാരിനെ വലിയ രീതിയിൽ സർക്കാരിനെ ബാധിക്കുമെന്ന വിലയിരുത്തലുണ്ട് അതുകൊണ്ട് അത് ആ കാര്യമാകും പ്രധാനമായും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായോ എന്ന പരിശോധനകൾ നടക്കുന്നുണ്ട് അതിനു പുറമെ ഈ പ്രചരണങ്ങളെ മറികടക്കാനുള്ള നടപടികൾക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമാകും ഇന്നലെ നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടി എം എൽ യോഗം കോടിയേരി ബാലകൃഷ്ണൻ വിളിച്ചു ചേർത്തിരുന്നു അവിടെയും ഈ ലൈഫ് വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മൗനം പാലിക്കാതെ ആരോപണങ്ങൾ ഉയരുമ്പോൾ മൗനം പാലിക്കാതെ കൃത്യമായി മറുപടി പറഞ്ഞു പോകണം എന്ന നിർദ്ദേശമാണ് കോടിയേരി പാർട്ടി എം എൽ എ നൽകിയത് അദ്ദേഹം പറയുന്നത് ഇത്തരം ലൈഫുമായി ബന്ധപ്പെട്ട ആരോപണം വരുമ്പോൾ എന്താണ് ലൈഫ് പദ്ധതി നിങ്ങളുടെ മണ്ഡലത്തിൽ എത്ര പേർക്ക് ഇതിലൂടെ പ്രയോജനം കിട്ടി സംസ്ഥാനത്ത് എത്ര പേർക്ക് പ്രയോജനം കിട്ടുന്നത് കാര്യം വിശദമായി തന്നെ ജനങ്ങളോട് സംസാരിക്കണം ആരോപണം ഉന്നയിക്കുന്നതോട് സംസാരിക്കണം അത്തരത്തിൽ കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി വിശദീകരിച്ച് പോകണം ഇല്ലെങ്കിൽ സർക്കാരിന് വലിയ തിരിച്ചടിയാകും തന്നെ അതാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പ്രധാനമായി ചർച്ചയ്ക്ക് വരിക സ്വർണ്ണക്കടത്ത് വിവാദം നേരത്തെ പ്രതിരോധിക്കാൻ ഒപ്പം നിൽക്കാൻ പാർട്ടി തീരുമാനിച്ചതാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ മന്ത്രിമാർ നേരിട്ടിറങ്ങി വാർത്താ സമ്മേളനങ്ങളിൽ ശിവശങ്കരെ രൂക്ഷമായി വിമർശിക്കുന്നു സർക്കാരിനെ പ്രതിരോധിക്കുന്നു മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുന്നു അതിന്റെ തുടർച്ചയായ കാര്യങ്ങൾ അതിന്റെ തുടർ ചർച്ചകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തിരുവനന്തപുരം വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിന് തുടർ നടപടികൾ സർക്കാർ ഇന്ന് തീരുമാനിക്കും വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിനെതിരെ സംസ്ഥാനം വീണ്ടും കോടതിയെ സമീപിച്ചേക്കും നിലപാട് മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് വീണ്ടും കത്തയച്ചു അതിനിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സ്വകാര്യവൽക്കരണത്തെ പിന്തുണച്ചും കോൺഗ്രസ് നിലപാടിന് തള്ളിയും ശശി തരൂർ എം വീണ്ടും രംഗത്തെത്തി കേരള സർക്കാർ അംഗീകരിച്ച വ്യവസ്ഥകളുടെയാണ് ലേലം നടന്നത് ക്രമക്കേടില്ലാതെ നടന്ന ലേലത്തിൽ പരാജയപ്പെട്ടപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല സർക്കാരിന്റെയല്ല യാത്രക്കാരുടെ താൽപ്പര്യങ്ങൾക്കാണ് പ്രാധാന്യമെന്നും തരൂർ വാദിക്കുന്നു